2022 ഫിഫ ലോകകപ്പിൽ ഉദ്ഘാടന മത്സരത്തിൽ ഖത്തറിനെതിരെ ഇക്വഡോറിന് ജയം. ഇതിലില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഇക്വഡോർ ഖത്തറിനെ പരാജയപ്പെടുത്തിയത്. വലൻസിയാണ് ഇക്വഡോറിന്റെ രണ്ട് ഗോളുകളും നേടിയത്. 16 മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റിയിലൂടെയായിരുന്നു വലൻസിയ ഈ ലോകകപ്പിലെ ആദ്യ ഗോൾ കണ്ടെത്തിയത്. ഖത്തർ ഗോൾ മുഖത്തേക്ക് പന്തുമായി ഇരമ്പിയെത്തിയ വലൻസിയെ ഖത്തർ ഗോൾ കീപ്പർ അൽഷീഖ് ഫൗൾ ചെയ്യുകയായിരുന്നു. റഫറി ഇതിന് പെനാൽറ്റിയും വിധിച്ചു. അടുത്ത മിനിറ്റിൽ ഇത് വിജയകരമായി വലൻസിയ വലയിലേക്ക് എത്തുകയായിരുന്നു. മത്സരത്തിന്റെ 31 മിനിറ്റിലായിരുന്നു വലൻസിയുടെയും ഇക്വഡോറിന്റെയും രണ്ടാം ഗോൾ. ഇടതുവശത്തു നിന്ന് ലഭിച്ച ക്രോസ് തകർപ്പൻ ഹെഡറിലൂടെ ഖത്തർ ഗോളിയെ കാഴ്ചക്കാരനാക്കി വലൻസിയ വലയിലെത്തിച്ചു. ഖത്തർ ഓഫ് സൈഡ് അപ്പിൽ മുഴക്കിയെങ്കിലും ഫലമുണ്ടായില്ല. നേരത്തെ മത്സരത്തിന്റെ 3 മിനിറ്റിൽ വലൻസിയ ആദ്യമായി ഖത്തറിന്റെ വല കുലുക്കിയെങ്കിലും വാർ സംവിധാനത്തിലൂടെ റഫറി ഓഫ് സൈഡ് വിളിക്കുകയായിരുന്നു. താരതമ്യേന ദുർബലരെങ്കിലും മത്സരത്തിൽ ശ്രദ്ധേയമായ പ്രതിരോധം കാഴ്ചവെക്കാൻ ഖത്തറിന് സാധിച്ചു. 62 മിനിറ്റിൽ ഹസനും മിഗ്ഗേലും ചേർന്ന് നടത്തിയ മുന്നേറ്റവും 75 മിനിറ്റിൽ അഫീഫ് തൊടുത്ത ഷോട്ടുമെല്ലാം ഇക്വഡോറിന്റെ പ്രതിരോധ നിരയിൽ തട്ടി അവസാനിക്കുകയായിരുന്നു. മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുത്തത് മറ്റാരുമല്ല ഇക്വഡോറിന്റെ വലൻസിയ തന്നെ.